നമസ്കാരം. മെട്രോ മെഡ്നി ന്യൂസിലേക്ക് സ്വാഗതം. സുവർണ ചകോരം ഉത്തമയ്ക്ക് രാജേന്ദ്ര ചലച്ചിത്രമേള കൊടിയിറങ്ങി. സുവർണ ചകോരം പുരസ്കാരം ബൊളീവിയൻ ചിത്രം ഉത്തമ സ്വന്തമാക്കി. 20 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള വരൾച്ച മൂലം തങ്ങളുടെ ഗ്രാമത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥയിലേക്കെത്തുന്ന വയോധിക ദമ്പതികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഐമറ ഭാഷയിൽ നമ്മുടെ വീട് എന്നാണ് യുതാമ എന്ന വാക്കിന് അർത്ഥം. സാവധാനത്തിൽ പ്രേക്ഷക മനസ്സിലേക്ക് സ്ഥാനം പിടിക്കുന്നവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളായ വിർജിനിയോയും ഭാര്യ സിസോയും. ബൊളീവിയൻ ഗ്രാമഭംഗി ഒട്ടും കൈമോശം വരാതെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു ഈ സിനിമ. നഗരത്തിൽ നിന്നൊക്കെ ഏറെ മാറി ബൊളീവിയയിലെ മലയോര പ്രദേശത്തെ ഒരു വിദൂര ഗ്രാമത്തിലാണ് ഈ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നത്. കൃഷിയായിരുന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗം. കടുത്ത വരൾച്ച കാരണം കൃഷിഭൂമി തരിശായി മാറുകയും വിളവ് കുറയുകയും ചെയ്യുന്നു. ഒപ്പം പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടുകളും. ഇവർക്ക് വരണ്ട കൃഷിഭൂമിയിൽ അധ്വാനിക്കാനുള്ള കഴിവ് ഇല്ലാതെയാകുന്നു. ഏറെക്കുറെ ആവർത്തന വിരസമായ ഒരു ജീവിതമാണ് പ്രായമായ ഈ കെച്ച്വ ദമ്പതികളുടേത് എന്ന് തോന്നാമെങ്കിലും വർഷങ്ങളായി ഒരേ ദൈനംദിന ജീവിതം നയിക്കുന്ന ഇവർ പക്ഷേ വളരെ സന്തുഷ്ടരാണ്. ഇത് ഏറെ പതുക്കെയാണ് പ്രേക്ഷക മനസ്സിലേക്ക് എത്തുന്നത്. വിർജീനിയോയ്ക്ക് തൻ്റെ ലാമകളെ, ബൊളീവിയയിലെ ഒരു വളർത്തുമൃഗമാണ് ലാമകൾ, ആടിനോടും ഒട്ടകത്തിനോടുമൊക്കെ സാമ്യമുള്ള ഒരു മൃഗമാണിത്. അപ്പോൾ ഇവയെ മേയ്ക്കാൻ കൊണ്ടുപോവുകയാണ് പ്രധാന ജോലി. ആ സമയത്ത് ഭാര്യയായ സിസോ വീടൊക്കെ വൃത്തിയാക്കുകയും ആഹാരം പാചകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സിസോയുടെ ഏറ്റവും പ്രധാന ജോലി കിലോമീറ്ററുകൾ നടന്ന് അവർക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്നതാണ്. കാരണം അവിടെ കടുത്ത വരൾച്ചയാണല്ലോ. അപ്പോൾ അത്രയും വരൾച്ചയുള്ളതിനാൽ തന്നെ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്നതിനായി കിലോമീറ്ററുകളോളം നടക്കുന്നത് ചിത്രത്തിൽ കാണിക്കുമ്പോൾ തന്നെ വരൾച്ചയുടെ ആ കാഠിന്യം പ്രേക്ഷകരിലേക്ക് വന്ന് നിറയുന്നുണ്ട്. ഇതിനിടെ ഇവരെ കാണാനെത്തുന്ന ചെറുമകൻ്റെ വരവോടെ വിർജിനിയോയുടെയും ഭാര്യ സിസോയുടെയും ജീവിതം ആകെ മാറി മറയുന്നു. ഇതാണ് ഈ യുതാമ എന്ന സിനിമയുടെ ഇതിവൃത്തം. പ്രായമേറെയായ ദമ്പതികളോട് ആ ഗ്രാമം വിട്ട് തൻ്റെ കൂടെ വരാൻ ചെറുമകൻ നിർബന്ധിക്കുന്നു. പക്ഷേ ജനിച്ച നാടും വീടും സർവോപരി തൻ്റെ കൃഷിസ്ഥലവും കളഞ്ഞു പോകാൻ അവർക്കാകുമായിരുന്നില്ല. വരൾച്ച കാരണം ആകെ വിണ്ടുകീറിയ ഭൂമിയാണ്. അവിടെ ഒന്ന് കളയ്ക്കാനും മറ്റു ജോലികൾ ചെയ്യാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിന് കഴിയുന്നുമില്ല. പക്ഷെ നല്ല കാലത്ത് മൊത്തവും ഇവരുടെ ജീവിതത്തിന് ഭാഗമായിരുന്ന ആ കൃഷിസ്ഥലം വിട്ടുപോകാൻ ഇവർക്ക് ഒരിക്കലും കഴിയില്ല. വിർജിനിയോ എന്ന ധാർഷ്ട്യം നിറഞ്ഞ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ ഹോസെ കൽസീന എന്ന നടൻ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമം വിട്ടുപോകാൻ, തൻ്റെ കൃഷിഭൂമിയെ വിട്ടുപോകാനുള്ള അനിഷ്ടം വിർജിനിയോ കുറച്ചൊരു ധാർഷ്ട്യം നിറഞ്ഞ കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ മറ്റെവിടെയെങ്കിലും ചെലവഴിക്കുന്നത് വിർജിനിയോയ്ക്ക് ചിന്തിക്കാനാകുമായിരുന്നില്ല. വളരെ സ്വാഭാവികമായ അഭിനയ മുഹൂർത്തങ്ങൾ വളരെ തന്മയത്വത്തോടെ തന്നെയാണ് ഓരോ കഥാപാത്രവും അവതരിപ്പിക്കുന്നത്. സിനിമയുടെ ഡയറക്ടറും തിരക്കഥാകൃത്തും അലഞ്ചാൻഡ്രോ ലോയിസ ഗ്രിസിയാണ്. ഹോസെ കൽസീന, ലൂയിസ ക്യുസ്പെ, കാൻഡലേറിയ ക്യുസ്പെ എന്നിവരാണ് മികച്ച അഭിനേതാക്കളായിട്ട് ഇതിൽ വരുന്നത്. ഒന്നിനൊന്ന് മികച്ച അഭിനയമാണ് ഇവർ കാഴ്ചവെക്കുന്നതും. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലാണ് യുതാമ പ്രദർശിപ്പിച്ചത്. IFFKയിൽ വന്ന് കാണാൻ കഴിയാത്തവരും ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമ തന്നെയാണ് ഉത്തമ അഥവാ യുതാമ. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.